ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കരിമീനുകളെ കുറിച്ചാണ്. അപ്പൊ കരിമീനിന്റെ പാർട്ട് ടു ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതായത് അതിന്റെ മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയില് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓരോ ജലത്തിലും ശുദ്ധജലത്തിലും ഒരുപോലെ ജീവിക്കാനും അതുപോലെ തന്നെ പ്രജനനം നടത്താനും ഒക്കെ കഴിയുന്ന മത്സ്യങ്ങളാണ് കരിമീനുകൾ. അപ്പൊ നേരത്തെ ഉള്ള നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആ ഒരു സമയത്താണ് ഇതിന്റെ പ്രജനന കാലം എന്ന് പറയുന്നത്. ഈ ഒരു പ്രജനന കാലത്ത് ഈ കരിമീൻ മത്സ്യങ്ങൾ ആൺപെൺ മത്സ്യങ്ങൾ ഇണകളായിട്ട് തിരിഞ്ഞ് ആ ഒരു ബന്ധം ഇവരുടെ ജീവിതാവസാനം വരെ തുടരുമെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. ആൺ മത്സ്യങ്ങളിലെ ജനനേന്ദ്രിയം കൂർത്തത്, അതുപോലെ തന്നെ പെൺ മത്സ്യങ്ങളിൽ ഇവ തടിച്ച് പരന്നതുമായിട്ടുള്ള രൂപത്തിലാണ് കാണപ്പെടുന്നത്. പ്രജനന സമയത്ത് ഇവ ഇണകളായിട്ട് തിരിഞ്ഞ് അത് ആ ഒരു ബന്ധം ഇവരെ ജീവിതാവസാനം വരെ തുടരുകയും ചെയ്യുന്നു. പെൺ മത്സ്യങ്ങൾ ഒരു തവണ 1500 മുതൽ 5000 വരെ മുട്ടകൾ ഇടുന്നു. ഇതിനുശേഷം ഈ ഒരു പെൺ മത്സ്യങ്ങള് ഈ മുട്ടകള് ജലാശയത്തിന്റെ അടിത്തട്ടിലുള്ള ചെറിയ കല്ലുകള് അല്ലെങ്കിൽ അതുപോലുള്ള പരിസരത്തെ പ്രദേശങ്ങള്, അതുപോലെ തന്നെ ഈ എന്താണ് കമ്പുകൾ, അതുപോലെ മുളങ്കുറ്റികള്, അതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഈ മുട്ടകളൊക്കെ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ആൺ മത്സ്യങ്ങൾ ഈ ഒട്ടിച്ചു വെച്ച ഈ മുട്ടകളുടെ മേൽ ബീജം വർഷിക്കുകയും അതുപോലെ തന്നെ അത് ബീജസങ്കലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഈ മുട്ടകൾ ബീജസങ്കലനത്തിന് ശേഷം ഒരു തവിട്ട് നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മുട്ടകൾ അതിനുശേഷം മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളും ഈ മുട്ടകളും ആ ഒരു സമയം മുതൽ ഇവ എന്താണ് ഈ തള്ള മത്സ്യത്തിന്റെയും തന്ന മത്സ്യത്തിന്റെയും ഒരു സംരക്ഷണത്തിലായിരിക്കും. അതിനുശേഷം ഈ മുട്ടകളെല്ലാം വിരിഞ്ഞിറങ്ങിയതിനു ശേഷം എല്ലാ മുട്ടകളും വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയതിനു ശേഷം ഈ കുഞ്ഞുങ്ങളെ തന്ത മത്സ്യവും തള്ള മത്സ്യവും പ്രജനന കുഴികൾ നിർമ്മിച്ച് അതിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒരാഴ്ച അടുത്ത ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കാലത്തേക്ക് ഈ ഒരു പ്രജനന കുഴിയിലായിരിക്കും ഈ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ കഴിയുന്നത്. ഇതിനുശേഷം സ്വയം ആഹാരം സമ്പാദിക്കാൻ തുടങ്ങുന്നതുവരെ ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും ഈ തന്ത മത്സ്യത്തിന്റെയും തള്ള മത്സ്യത്തിന്റെയും ഒരു കാവലിലായിരിക്കും കഴിയുന്നത്. അമിത മത്സ്യബന്ധനവും അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയുടെ ശോഷണവും ഒക്കെ നമ്മുടെ കരിമീൻ മത്സ്യസമ്പത്തിനെ വളരെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതായത് നമുക്കറിയാം കായൽ പ്രദേശങ്ങളിലും അതുപോലുള്ള കരിമീൻ ലഭ്യമായിട്ടുള്ള ജലാശയങ്ങളിലൊക്കെ എന്താണ് ഈ നമ്മുടെ ചുള്ളിക്കമ്പുകളും മറ്റ് കമ്പുകളും ചെറിയ കണ്ണിവരകളും ഒക്കെ ഉപയോഗിച്ച് ചെറിയ പടലുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെയുള്ള പടലുകളിലേക്ക് എന്താണ് ഇണകളായിട്ടുള്ള കരിമീനുകൾ ആകർഷിതമാവും. കാരണം പ്രജനനം നടത്തുന്നതിന് വേണ്ടി അവ ഇതുപോലുള്ള പടലുകളിലേക്ക് കെണികളാണെന്ന് അറിയാതെ വന്നു കയറും. അപ്പോൾ പ്രത്യേകിച്ച് വേലി ഇറക്കത്തിൻ്റെ സമയത്തൊക്കെ എന്താണ് ഈ പടലുകളൊക്കെ പതുക്കെ എടുത്തു മാറ്റിയതിനു ശേഷം വളരെ നിഷ്പ്രയാസം ഈ കരിമീൻ്റെ ഇണകളെ, അതായത് വലിയ കരിമീനുകളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന മത്സ്യബന്ധന രീതി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കരിമീൻ മത്സ്യസമ്പത്തിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലിനീകരണവും. അപ്പോൾ ഈ കായൽ മലിനീകരണം അതുപോലെ തന്നെ ഈ മത്സ്യസമ്പത്തിനെ, അതായത് കരിമീൻ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ഈ കാര്യത്തിന് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. അപ്പം നമ്മൾ ഇതുവരെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കരിമീനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പും നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ കരിമീൻ്റെ മറ്റു വിശേഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സിക്ലിഡേ മത്സ്യകുടുംബത്തിലെ മറ്റു മത്സ്യങ്ങളായ തിലാപ്പിയ, പള്ളത്തി എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരിമീൻ്റെ കൃഷി രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ലിങ്ക് വഴി നിങ്ങൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ തുടർന്ന് നമ്മുടെ ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുക. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.